ഹലോ മക്കളെ, അപ്പോൾ നമ്മളുടെ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ സമസ്ഥിതിക്കായിട്ടുള്ള രാസസന്ദേശങ്ങൾ ഈ ചാപ്റ്റർ നമ്മളൊരു 10 മിനിറ്റ് കൊണ്ടതേ പെട്ടെന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളുടെ എക്സാമിന് ചോദിക്കുന്ന എല്ലാ കോൺസെപ്റ്റ്സും മിസ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 10 മിനിറ്റ് എൻ്റെ മക്കൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഫസ്റ്റ് സെഷനിൽ തന്നെ പറയുന്നത് നമ്മളുടെ ഹോർമോണുകളെ കുറിച്ചാണല്ലേ. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണുകളുണ്ട്. ഈ ഹോർമോണുകൾ ശ്രവിക്കുന്ന ഗ്ലാൻസിനെ നമ്മൾ പറയും എൻഡോക്രൈൻ ഗ്ലാൻസ് അല്ലെങ്കിൽ അന്തഃശ്രാവി ഗ്രന്ഥികൾ. അപ്പോൾ ഇവർ നേരെ ബ്ലഡിലേക്ക് രക്തത്തിലേക്ക് റിലീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ എന്ത് പറയാറുണ്ട്, ഇവരെ നമ്മൾ ഡക്ട്ലെസ് ഗ്ലാൻസ് അല്ലെങ്കിൽ നാളീരഹിത ഗ്രന്ഥികൾ എന്ന് പറയാറുണ്ട്. ഇവർക്ക് എന്തില്ല, നാളികളില്ല, ഡക്ട് ഇല്ല, അതുകൊണ്ട് നാളീരഹിത ഗ്രന്ഥികൾ എന്ന് പറയാറുണ്ട്. ആൻഡ് നമ്മൾക്കറിയാം നമ്മളുടെ ഹോർമോൺസ് ടാർഗറ്റ് സെല്ലിൽ ലക്ഷ്യകോശത്തിൽ മാത്രമേ പ്രവർത്തിക്കുള്ളൂ. കാരണം എന്താണ്, നമ്മളുടെ ഹോർമോൺസിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാർഗറ്റ് സെല്ലിൽ ഹോർമോൺസിൽ എന്തുണ്ടാകും, റിസെപ്റ്റേഴ്സ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്ന എല്ലാ ഹോർമോൺസും എല്ലാ സെൽസിലും എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കില്ല. കാരണം അവർക്ക് റിസെപ്റ്റേഴ്സ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ അവർ ഫങ്ഷൻ ചെയ്യുള്ളൂ. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരാളാണ് നമ്മുടെ ഗ്ലൂക്കോസ്. അപ്പോൾ ഗ്ലൂക്കോസ് എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നമുക്കറിയാം നോർമൽ ലെവൽ എന്ന് പറയുന്നത് 70 to 110 mg/100 mL ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് എപ്പോഴും നോർമലാക്കി വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ കൂടും, ഭക്ഷണം കഴിച്ചില്ലേ കുറയും, പക്ഷേ ബ്ലഡ് ഗ്ലൂക്കോസ് എപ്പോഴും ഇതാണ്. കാരണം നമ്മളുടെ പാൻക്രിയാസ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ആഗ്നേയ ഗ്രന്ഥി പാൻക്രിയാസ് ഗ്രന്ഥി ഉണ്ടാക്കുന്ന രണ്ട് ഹോർമോൺസ് ആണ് ബീറ്റ സെൽസ് ഉണ്ടാക്കുന്ന ഇൻസുലിനും ആൽഫ സെൽസ് ഉണ്ടാക്കുന്ന ഗ്ലൂക്കോകോൺ. അവരുടെ പ്രവർത്തനം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് റെഗുലേറ്റഡ് ആവുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ സെഷൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് ഇപ്പോൾ നമ്മളുടെ ബ്ലഡിൽ ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആര് കാരണം, നമ്മളുടെ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണാണ് കൂടിയ ബ്ലഡ് ഗ്ലൂക്കോസിനെ കുറയ്ക്കുക അല്ലേ. നമ്മളെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ആര് വരും, കൂടിക്കഴിഞ്ഞാൽ ഇൻസുലിൻ വരും, ബീറ്റ സെൽസ് ഉണ്ടാക്കുന്ന, കുറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോകോൺ വരും. ഓക്കെ, നോർമൽ ലെവലും കൂടിക്കഴിഞ്ഞാൽ ഇൻസുലിൻ അത് കുറച്ചിട്ട് നോർമലാക്കും, കുറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോകോൺ അത് കൂട്ടിയിട്ട് നോർമലാക്കും. അപ്പോൾ ഈ ഇൻസുലിൻ ഇല്ലാന്നുണ്ടെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ തന്നെ കൂടി വരുന്നൊരവസ്ഥയാണ് ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ പ്രമേഹ രോഗം. അപ്പോൾ ഇതുണ്ടാക്കുന്ന ലക്ഷണങ്ങൾ ഭയങ്കര ദാഹമായിരിക്കും, ഭയങ്കര വിശപ്പായിരിക്കും, പിന്നെ എന്തായിരിക്കും, നമുക്ക് നമ്മളുടെ ബ്ലഡിൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും, ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് കാണാൻ പറ്റും. യൂറിനിലെ ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് കാണാൻ പറ്റും. ഇനി നമ്മളെ തൈറോയിഡ് ഗ്ലാൻഡ്, നമുക്കറിയാം തൈറോയിഡ് ഗ്ലാൻഡാണ് നമ്മളെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ രണ്ട് ഹോർമോൺസാണ് തൈറോക്സിനും കാൽസിറ്റോണിനും. അപ്പോൾ ഈ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഈ തൈറോക്സിനാണ് നമ്മളുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ്, നമ്മളുടെ എനർജി പ്രൊഡക്ഷന്, നമ്മളുടെ എന്താ പറയുക എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസും ചെയ്യുന്നത്. എനർജി പ്രൊഡക്ഷൻ, ബോഡി ടെമ്പറേച്ചർ കൂട്ടുക, ഗ്രോത്ത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ തൈറോക്സിനാണ്. അപ്പോൾ ഈ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥയാണ് ക്രെറ്റിനിസം. കുഞ്ഞുങ്ങളിൽ അവരുടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല, മെൻറ്റൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല, ഗ്രോത്ത് ഉണ്ടാവില്ല, അതാണ് ക്രെറ്റിനിസം. വലിയ ആൾക്കാരിൽ നമ്മളുടെ ഈ തൈറോക്സിൻ്റെ അളവ് കുറഞ്ഞാൽ ഉണ്ടാവുന്നതാണ് മിക്സഡിമ. ഇത് അഡൾട്ട്സിൽ നമ്മളുടെ തൈറോക്സിൻ്റെ അളവ് കുറഞ്ഞാലാണ് സ്ലഗിഷ്നെസ്, മന്ദത ഉണ്ടാകും, ശരീരഭാരം കൂടുക, ഇൻക്രീസ്ഡ് ബ്ലഡ് പ്രഷർ, നമ്മൾ ഇൻഫ്ലമേഷൻ ഓഫ് ബോഡി ടിഷ്യൂസ് ഒക്കെ ഉണ്ടാകും. ഇനി ഗോയിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയഡിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈറോക്സിൻ ഉണ്ടാക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അയഡിൻ ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ തൈറോക്സിൻ ഹോർമോൺ ഉണ്ടാവില്ല. പക്ഷേ നമ്മളുടെ തൈറോയിഡ് ഗ്ലാൻഡ് ഇതൊന്നും അറിയാതെ ഇനിയും ഉണ്ടാക്കാനുള്ളൊരു അറ്റംപ്റ്റിൽ അതിങ്ങനെ വീങ്ങുന്ന അവസ്ഥയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അയഡിൻ ഡെഫിഷ്യൻസിയാണ് പ്രശ്നം. പിന്നെ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന വേറൊരു ഹോർമോൺ പറഞ്ഞു അല്ലേ, കാൽസിറ്റോണിൻ. പക്ഷേ കാൽസിറ്റോണിൻ്റെ ഫംഗ്ഷൻ വരുന്നത് കാൽഷ്യം മെറ്റബോളിസത്തിലാണ്. ഒരാളും കൂടി അതിനെ ഹെൽപ്പ് ചെയ്യാനുണ്ട്, അതാണ് നമ്മളുടെ പാരാതെർമോൺ. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന കാൽസിറ്റോണിനും പാരാതൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന പാരാതെർമോണും കൂടി ചേർന്നിട്ടാണ് കാൽഷ്യത്തിൻ്റെ അളവ് റെഗുലേറ്റ് ചെയ്യുന്നത്. നോർമൽ കാൽഷ്യം ലെവൽ എന്ന് പറഞ്ഞാൽ 9 to 11 mg/100 mL ആണ്. കൂടിക്കഴിഞ്ഞാൽ കാൽസിറ്റോണിൻ അതിനെ പല പരിപാടികളും ചെയ്ത് കുറയ്ക്കും, കുറഞ്ഞു കഴിഞ്ഞാൽ പാരാതെർമോൺ പല പരിപാടികളും ചെയ്ത് കൂട്ടും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലോ ചാർട്ടാണ് കേട്ടോ. പിന്നെ നമ്മളുടെ എഡ്രീനൽ ഗ്ലാൻഡ്, എഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കിഡ്നിയുടെ തൊട്ടടുത്തായിട്ട്, കിഡ്നിയുടെ മുകളിലായിട്ട് ഒരു തൊപ്പി വെച്ചതുപോലെ കാണുന്ന ആളാണ്. അപ്പോൾ എഡ്രീനൽ ഗ്ലാൻഡിന് പുറമേയുള്ള ഭാഗത്തിന് നമ്മൾ എഡ്രീനൽ കോർട്ടെക്സ് എന്നും ഉള്ളിലുള്ള ഭാഗത്തിന് നമ്മൾ ഇന്നർ മെഡുല്ല എന്നും പറയും. അപ്പോൾ എഡ്രീനൽ കോർട്ടെക്സ് ഉണ്ടാക്കുന്ന രണ്ട് ഹോർമോൺസ്, മൂന്ന് ഹോർമോൺസാണ് കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, 6 hormones. ആൻഡ് മെഡുല്ല ഉണ്ടാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഹോർമോൺസാണ് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ.
ഇനി നമ്മളുടെ എപ്പിനെഫ്രിൻ്റെയും നോർ എപ്പിനെഫ്രിൻ്റെയും ഫംഗ്ഷൻ എന്താണ്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ പറയും എഡ്രിനാലൻ നോർ എഡ്രിനാലൻ, ഇവരുടെ ഫംഗ്ഷൻ എന്താണ്? ഇവർ നമ്മളുടെ ശരീരത്തിൽ എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് പെട്ടെന്ന് ഓടണം, ആനേനെ കണ്ടു തിരിഞ്ഞു ഓടണം, നമ്മുടെ പാമ്പിനെ കണ്ടു തിരിഞ്ഞു ഓടണം, അങ്ങനത്തെ കണ്ടീഷൻസിൽ നമ്മളെ ബോഡിയിലെ ആക്ടിവിറ്റീസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മളുടെ കോർട്ടെക്സ് ഉണ്ടാക്കുന്ന കോർട്ടിസോൾ, നമുക്ക് നമ്മളുടെ ഫാറ്റിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കുക, എമർജൻസി കണ്ടീഷനിലല്ല നമ്മളുടെ എന്താ പറയുക, ചില സമയത്ത് നമ്മളുടെ ഡിഫൻസ് സെൽസിനെ സ്ലോ ഡൗൺ ചെയ്യുക, അതുപോലെ തന്നെ നമ്മളുടെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് കൺട്രോൾ ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്ന കോർട്ടിസോളാണ്. ആൽഡോസ്റ്റിറൺ സോൾട്ട് വാട്ടർ ബാലൻസ് റെഗുലേറ്റ് ചെയ്തിട്ട് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നതാണ്. ആൻഡ് സെക്സ് ഹോർമോൺസ്, നമ്മളുടെ സെക്സ് ഹോർമോൺസ്, സെക്സ് ഗ്ലാൻസിൻ്റെ അതുപോലെ തന്നെ സെക്സ് ഓർഗൻസിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റ് സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഓരോ ഹോർമോൺസിൻ്റെ, കോർട്ടിസോളിൻ്റെ, ആൽഡോസ്റ്റിറോണിൻ്റെ, അതുപോലെ തന്നെ സെക്സ് ഹോർമോൺസ് ഓരോ ഫംഗ്ഷൻ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എമർജൻസി സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അടിയന്തര സാഹചര്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്നതാണ്. പീനിയൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മുടെ തലയിൽ ഇങ്ങനെ ഒരു ആൽമണ്ടിൻ്റെ ഷേപ്പിലൊക്കെ കാണുന്ന ഒരു കുഞ്ഞു ഗ്ലാൻഡാണ് പീനിയൽ ഗ്ലാൻഡ്. ഇതുണ്ടാക്കുന്ന ഹോർമോണാണ് മെലറ്റോണിൻ. മെലറ്റോണിൻ എന്ന് പറയുന്ന ഈ ഹോർമോണാണ് നമ്മളുടെ ബോഡിയിൽ ബയോളജിക്കൽ ക്ലോക്ക്, അതായത് നമ്മൾ രാത്രി ആകുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നു, രാവിലെ ആകുമ്പോൾ നമുക്ക് ഉണരുന്നു, അല്ലെ, നമ്മളുടെ മെലറ്റോണിൻ്റെ അളവ് കൂടുന്നതും കുറയുന്നതും അനുസരിച്ചാണ് നമുക്ക് ഉറക്കം വരുന്നതും കുറയുന്നതും ഒക്കെ. അപ്പോൾ ഈ മെലറ്റോണിനാണ് നമ്മളുടെ ബയോളജിക്കൽ ക്ലോക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ബോഡിയിൽ എല്ലാം കൺട്രോൾ ചെയ്യുന്നൊരു മാസ്റ്റർ ഗ്ലാൻഡാണ് നമ്മളുടെ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് കുറച്ച് റിലീസിങ് ഹോർമോൺസും കുറച്ച് ഇൻഹിബിറ്ററി ഹോർമോൺസും വിടുന്നുണ്ട്. ഈ റിലീസിങ് ഹോർമോൺസ് നേരെ വരുന്നത് നമ്മളുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ അടുത്ത് റിലീസിങ് ആണ് മെസ്സേജ് കിട്ടിയെന്നുണ്ടെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കുറച്ച് ട്രോപ്പിക് ഹോർമോൺസ് ഉണ്ടാക്കും. ഓക്കെ, ഇൻഹിബിറ്ററി ആണെങ്കിൽ അതുണ്ടാക്കില്ല. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ട്രോപ്പിക് ഹോർമോൺസ് ആണ് ബാക്കിയുള്ളവരുടെ ഫംഗ്ഷൻസ് കൺട്രോൾ ചെയ്യുക. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ടാക്കുന്നതാണ് നമ്മളുടെ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, എഡ്രിനോകോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ, നമ്മളുടെ ഗൊനാഡോട്രോപ്പിക് ഹോർമോൺ, പ്രോലാക്ടിൻ, ഇതൊക്കെ ആൻറ്റീരിയ പിറ്റ്യൂട്ടറി ആണ് കേട്ടോ. അതുപോലെ തന്നെ സൊമാറ്റോട്രോപ്പിൻ, ഇതെല്ലാം തന്നെ ട്രോപ്പിക് ഹോർമോൺസ് ആണ്, ആൻറ്റീരിയ പിറ്റ്യൂട്ടറി ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, ഇതിൽ നമ്മളുടെ സൊമാറ്റോട്രോപ്പിൻ നമ്മളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോണാണ്. സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് വളർച്ചാ കാലഘട്ടത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ജൈജാൻഡിസം അല്ലെങ്കിൽ ഭീമാകാരത്വം. നമ്മളുടെ ബോഡി എക്സസീവ് ആയിട്ട് ഗ്രോത്ത് ഉണ്ടാവുകയാണ്. ആൻഡ് നമ്മളുടെ വളർച്ചാ കാലഘട്ടത്തിൽ കുറയുകയാണെങ്കിൽ അതാണ് ഡ്വാർഫിസം അല്ലെങ്കിൽ വാമനത്വം, നമ്മളുടെ വളർച്ച മുരടിക്കുകയാണ്. ആൻഡ് വളർച്ച ടൈം കഴിഞ്ഞിട്ടും സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം ഇങ്ങനെ കൂടുകയാണെങ്കിൽ അതിന് നമ്മൾ എക്രോമെഗലി എന്ന് പറയും. നമ്മളെ ഫേസ്, അതുപോലെ തന്നെ ജോ, നമ്മളെ ഫിംഗേഴ്സിൻ്റെ ഒക്കെ ബോൺസ് എക്സസീവ് ആയിട്ട് ഗ്രോ ചെയ്യുന്നതാണ് എക്രോമെഗലി. പിന്നെ നമ്മളുടെ ആൻറ്റീരിയ പിറ്റ്യൂട്ടറി ഉണ്ടാക്കുന്ന ട്രോപ്പിക് ഹോർമോൺസ് ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ് ഇവിടെ ഉള്ളത്. അതിൽ നമ്മളുടെ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഗ്ലാൻഡ് തൈറോയിഡിന്, എഡ്രിനോകോർട്ടിക്കോ ഗ്ലാൻഡ് നമ്മളെ എഡ്രീനൽ ഗ്ലാൻഡിന്, ഗൊണാറോട്രോപ്പിക് ഗ്ലാൻഡ് നമ്മുടെ സെക്സ് ഓർഗൻസിന്, ആൻഡ് പ്രൊലാക്ടിൻ മിൽക്ക് പ്രൊഡക്ഷൻ, ഓക്കെ, സൊമാറ്റോട്രോപ്പിൻ വളർച്ച, ഇതിനൊക്കെയാണ് സഹായിക്കുന്നത്. ആൻഡ് നമ്മളുടെ ഹൈപ്പോ തലാമസിലെ ന്യൂറോ സെക്രീറ്ററി സെൽസ്, നാഡീകോശങ്ങൾ ഉണ്ടാക്കുന്നതും പോസ്റ്റീരിയ പിറ്റ്യൂട്ടറി, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ സംഭരിച്ചു വെക്കുന്നതും ആവശ്യം വന്നാൽ റിലീസ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. അതിൽ ഓക്സിറ്റോസിൻ നമ്മൾ എന്താ പറയുക, പ്രസവത്തിന്, കുഞ്ഞിൻ്റെ പുറത്തേക്ക് ഡെലിവറിക്ക് സഹായിക്കുന്നുണ്ട്, നമ്മളെ ലാക്ടേഷനെ സഹായിക്കുന്നുണ്ട്, അതിനൊക്കെ സഹായിക്കുന്നതാണ്. ആൻഡ് വാസോപ്രസിൻ നമ്മളുടെ വെള്ളത്തിൻ്റെ റീ അബ്സോർപ്ഷൻ, കിഡ്നിയിൽ നിന്ന് ആവശ്യത്തിനനുസരിച്ച് വെള്ളം റീ അബ്സോർബ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് വാസോപ്രസിൻ നമ്മൾ ആൻറ്റി ഡയൂറിറ്റിക് ഹോർമോൺ എന്നും പറയാറുണ്ട്. അങ്ങനെ നമ്മളുടെ ബ്ലഡിലുള്ള വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാൽ വാസോപ്രസിൻ വരും, കൂടിയാൽ വാസോപ്രസിൻ വരില്ല. അതാണ് നമ്മളുടെ വാസോപ്രസിൻ്റെ പരിപാടി. അപ്പം വാസോപ്രസിൻ്റെ അളവ് രക്തത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാസോപ്രസിൻ്റെ ഡെഫിഷ്യൻസി, വാസോപ്രസിൻ ഉണ്ടാവുന്നില്ല, അപ്പോൾ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ഡയബറ്റസ് ഇൻസിപ്പിഡസ്. അപ്പോൾ നമ്മളുടെ യൂറിനിലൂടെ ഒരുപാട് ബ്ലഡ് ഇങ്ങനെ പോകും. ഡയബറ്റസ് ഇൻസിപ്പിഡസ് വാസോപ്രസിൻ്റെ ഡെഫിഷ്യൻസിയാണ്, ഡയബറ്റസ് മെലിറ്റസ് ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസിയാണ്. അത് രണ്ടും മാറിപ്പോവരുത് മക്കളെ. ഇനി നമ്മളുടെ രണ്ട് സിക്സ് ഗ്ലാൻസ് ആണ് ടെസ്റ്റീസും ഓവറി. ടെസ്റ്റീസ് മെയിൽ സെക്സ് ഓർഗിൻ ആണ്, ഫീമെയിൽസിൻ്റെ ആണ് ഓവറി. അപ്പോൾ അവിടെ രണ്ട് ഹോർമോൺസ് ഉണ്ട്. ടെസ്റ്റീസിൻ്റെ ആണെങ്കിൽ നമ്മൾ ടെസ്റ്റോസ്റ്റിറോൺ, സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ദ്വിതീയ ലൈംഗിക സവിശേഷതകളായിട്ടുള്ള താടി വരിക, സൗണ്ട് മാറുക, അല്ലെ, ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക, സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെ ടെസ്റ്റോസ്റ്റിറോൺ ആണ്, സ്പേം പ്രൊഡക്ഷൻ ഒക്കെ. ആൻഡ് നമ്മളെ ഫീമെയിൽസിലാണെങ്കിൽ ഈസ്ട്രോജനും പ്രൊജസ്റ്റിറോണും, ഇത് നമ്മുടെ മെൻസ്ട്രേഷൻ, ഓവുലേഷൻ, അതുപോലെ തന്നെ പ്രഗ്നൻസി, ഫീമെയിൽസിലുള്ള സെക്കൻഡറി ക്യാരക്ടേഴ്സ്, ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ് നമ്മളെ ഫീമെയിൽസിലുള്ള സെക്സ് ഹോർമോൺസ്. പിന്നെ നമ്മളെ ഫെറമോൺസ്, ഫെറമോൺസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഫെറമോൺസ്. ഓരോ ഓർഗാനിസംസും ഓരോ
ജീവികളും ശരീരത്തിൻ്റെ പുറത്തേക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് സെക്രേറ്റ് ചെയ്യുന്ന ചില കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ് ഫെറമോൺസ് എന്ന് പറയുന്നത്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? അവരുടെ മെയ്റ്റ്സിനെ അട്രാക്ട് ചെയ്യാൻ, അവരുടെ പാത്ത് ഓഫ് ട്രാവൽ, സഞ്ചാരബാധ കാണിക്കാൻ, ഫുഡ് അവൈലബിലിറ്റി കാണിച്ചു കൊടുക്കാൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഒരു 5 പോയിന്റ്സ് ഇവിടെയുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എക്സാമ്പിൾസ്, നമ്മളുടെ മസ്ക് ഡിയർ ഉണ്ടാക്കുന്ന, കസ്തൂരി മകൻ ഉണ്ടാക്കുന്ന മസ്കോൺ, കസ്തൂരി സിവെറ്റോൺ സിവെറ്റ് ക്യാറ്റ് ഉണ്ടാക്കുന്ന, പിന്നെ പെൺ പട്ടുന്നൂർ ശലഭം ഉണ്ടാക്കുന്ന ബോംബിക്കോൾ, ആൻഡ് ലാസ്റ്റ് ആയിട്ട് നമ്മളുടെ 5 പ്ലാന്റ് ഹോർമോൺസ്, ഓക്സിൻ, ഗിബർലിൻ, എപ്സസിക് ആസിഡ്, നമ്മളുടെ എത്തിലീൻ, ഓക്കെ, ഈ 5 സൈറ്റോകൈനിൻ, ഈ 5 പ്ലാന്റ് ഹോർമോൺസും അവരുടെ ഫംഗ്ഷൻസും എന്തായാലും പഠിച്ചു വെക്കുക. ഇത് എക്സാമിന് എന്തായാലും ചോദിക്കും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ മിസ് പറഞ്ഞിട്ടുള്ള ഈ ഭാഗങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇവിടെ നിന്നൊക്കെ ഇത് ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട, നമ്മൾ എക്സാമിന് ഫുൾ മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ.